നമ്മുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓറഞ്ച് കേക്കാണ്. ഓറഞ്ചിൻ്റെ ജ്യൂസ് സ്ക്വീസ് ചെയ്തെടുത്ത് നമുക്ക് എങ്ങനെ ഒരു ഓറഞ്ച് കേക്ക് തയ്യാറാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടുള്ള നമ്മുടെ ഓറഞ്ച് കേക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഓറഞ്ച് കേക്കിൻ്റെ പ്രിപ്പറേഷനിലോട്ട് പോവാം. അതിനായിട്ട് ഫസ്റ്റ് ഞാനിവിടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് മൈദ, പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഓറഞ്ച് കേക്കിനായിട്ട് നമുക്ക് 3 മുട്ട ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഫസ്റ്റ് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ഇവിടെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കതിലോട്ട് 1 ടീസ്പൂൺ ഓറഞ്ച് എസൻസ് അല്ലെങ്കിൽ വാനില എസൻസ്, ഇത് ഏതെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കുക. മുട്ടയുടെ സ്മെല്ല് പോകാനായിട്ടാണ് നമ്മളത് ഒഴിക്കുന്നത്. എന്നിട്ട് അതും കൂടെ ചേർത്ത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിലോട്ട് കുറച്ച് ഷുഗർ ആഡ് ചെയ്യാം. 3/4 കപ്പ് ഷുഗർ ഞാനൊന്ന് മിക്സിയിൽ പൊടിച്ച് വെച്ചിരിക്കുകയാണ്. അത് കുറച്ചായിട്ട് നമുക്ക് ആഡ് ചെയ്ത് ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തു. ഇവിടെ ചേർത്ത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം ഓയിലും ഷുഗറും എല്ലാം നല്ലോണം മിക്സായി കഴിഞ്ഞു. ഇനി നമുക്കിതിലോട്ട് നമ്മൾ ഓറഞ്ചിൻ്റെ തോട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് 1 പിഞ്ച് സോൾട്ടും കൂടെ ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അതിലോട്ട് നമ്മൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള നമ്മുടെ ഓറഞ്ച് ജ്യൂസ് എടുത്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. അതിലോട്ട് കുറച്ച് കളർ കൂടെ ഒന്ന് ചേർക്കുകയാണ്. ചേർത്ത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. കുറച്ചായിട്ട് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്റർ നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഈ സമയം നമ്മൾ കേക്ക് പിന്നെ തയ്യാറാക്കി വെക്കണം അതിന് മുന്നിലെ. പിന്നെ നമ്മുടെ മൈക്രോവേവ് 170 ഡിഗ്രിയിൽ സെറ്റ് ചെയ്ത് വെക്കണം പ്രീഹീറ്റ് ചെയ്യാനായിട്ട്. ഒരു 40 to 45 മിനിറ്റ്സ് എടുക്കും ബേക്കിംഗ് ടൈം. എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്തിട്ട് പിന്നെ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് minutes ബേക്കിംഗ് ടൈം എടുത്തു. ഇനി നമുക്ക് തണുത്തതിന് ശേഷം ഇത് മാറ്റി വയ്ക്കും.
നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഓറഞ്ച് കേക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നമുക്കതൊന്ന് കട്ട് ചെയ്ത് സെർവിങ് ട്രേയിലോട്ട് മാറ്റാം.